ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ബീന റിതം ഓഫ് ബീനാസ് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പ നമുക്കിനി ചാക്കിലും കൃഷി ചെയ്യാം നല്ല മണ്ണില്ലെന്നോ പറമ്പിലും ഒക്കെ ചോലയാണ് എന്നൊക്കെ പറഞ്ഞ് ആരും ഇനി കപ്പ കൃഷി ചെയ്യാതിരിക്കുന്നത് അപ്പം ചാക്കിൽ നല്ലതുപോലെ കപ്പ നമുക്ക് വിളഞ്ഞു കിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് മണ്ണൊരുക്കണം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തരും നല്ല രീതിയിൽ മണ്ണൊരുക്കണം അതുപോലെ കപ്പയുടെ തണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സാധാരണയായിട്ട് കപ്പ പറിച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ തലഭാഗം ഒടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കും എവിടെയെങ്കിലും തണുപ്പുള്ള സ്ഥലത്താണ് കപ്പയുടെ കമ്പ് എടുത്ത് വെക്കുന്നത് ഇപ്പം ഇതിൻ്റെ താഴ്ഭാഗമാണ് ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിക്കളയണം നടാൻ വേണ്ടിയിട്ട് അതിന് ഇപ്പുറത്തേക്കുള്ള ആ മിഡിൽ പോർഷനാണ് എപ്പോഴും നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒരു 3 മാസം വരെ കപ്പയുടെ കമ്പ് നമുക്കിങ്ങനെ തണുപ്പത്ത് മാറ്റി വെക്കാം 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മളിത് മുറിക്കുമ്പോൾ ഒരു പാലുണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കത് നടാൻ പറ്റുകയുള്ളൂ പാലില്ലാണ്ട് ഉണങ്ങിപ്പോയ കമ്പാണെങ്കിൽ പിന്നെ നടാൻ വേണ്ടിയിട്ട് എടുക്കരുത് അതുപോലെ നമ്മളൊരു കപ്പക്കമ്പ് മുറിക്കേണ്ട ഏകദേശം നമ്മുടെ ഒരു കൈയിൻ്റെ ഈ ചെറുവിരൽ തൊട്ട് ഇവിടം വരെ ഒരു ഇത്രയും വലിപ്പത്തിൽ എന്നിട്ട് പിന്നെ ഈ മുട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് മുറിച്ചെടുത്താൽ മതി അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്ന ഒരു കമ്പാണിത് അപ്പം കപ്പക്കമ്പിന് കുറച്ചെങ്കിലും ഒരു വണ്ണം ഉള്ളതാണ് നല്ലത് അപ്പോഴാണ് ആ ഭാഗത്ത് നിന്നൊക്കെ വേര് വരാൻ സാധ്യതയുണ്ടാവുക അപ്പം തീരെ വണ്ണമില്ലാത്ത കമ്പ് കൊടുക്കരുത് ഒത്തിരി വണ്ണം ഉള്ളത് കൊടുക്കരുത് അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന അത്യാവശ്യം വണ്ണമുള്ള ഒരു കമ്പ് എടുക്കുക അതുപോലെ ഇതിൻ്റെ 2 മുട്ടാണ് ഞാൻ മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി നടുന്നത് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടുമ്പോൾ കാണിച്ചു തരാം അപ്പം നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മണ്ണിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് കുമ്മായവും ഒക്കെ ചേർത്തിട്ടിരിക്കുന്നത് അതുപോലെ മണലും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആട്ടിൻകാട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ചാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുട്ടത്തോടും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇട്ട് നടാറുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ ചേർത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചേർക്കാറുണ്ട് കുറച്ച് എല്ലുപൊടിയും കൂടി ഈ മണ്ണിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ് എൻ്റെ കയ്യിലുള്ള എല്ലുപൊടി തീർന്നു പോയി അതുകൊണ്ടാണ് ചേർക്കാത്തത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൂട്ടി പോയി കുറച്ച് മണൽ ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്ക് നീർവാർച്ച ഉണ്ടാവുള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്ക് നനച്ചു കൊടുക്കുന്ന പോലെ കപ്പ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് മണൽ നമ്മൾ മിക്സ് ചെയ്യണം ഈ മണ്ണിൽ അപ്പോൾ നമ്മുടെ നടീൽ മിശ്രിതം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ചാക്കിലേക്ക് നിറയ്ക്കാം അപ്പം ആദ്യം ചാക്കിലേക്ക് നിറയ്ക്കുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കുറച്ച് ഇത് ഉണങ്ങി ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങിയ കുറച്ച് ഓലയും കരിയലയും ഒക്കെയാണ് ആദ്യമായിട്ട് ചാക്കിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചാക്കിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോടും നമ്മൾ നടയിൽ മിശ്രിതം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് കമ്പ് ഇതിലേക്ക് നട്ടു കൊടുക്കാം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ കുറച്ച് മണ്ണ് ഇങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം ചാക്കിൽ നമ്മൾ നടുമ്പോൾ
സെൻട്രലായിട്ട് വേണം നട്ടു കൊടുക്കാൻ പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ രണ്ട് കണ്ണാണ് ഞാൻ മണ്ണിലേക്ക് താത്തി വെക്കുന്നുള്ളൂ നമുക്ക് നടാം ഇനി ഇങ്ങനെ നമ്മൾ നട്ടു വെച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കുക പിന്നെ ഇപ്പോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് വെയിലൊക്കെ തട്ടി ഉണങ്ങി പോകാതെ നമുക്ക് കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക മതിയാവും അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ മണ്ണിന് അത്യാവശ്യം നനവുണ്ട് അതുകൊണ്ട് ഞാനിത് നനച്ചൊന്നും കൊടുക്കുന്നില്ല കപ്പ നട്ടിട്ട് നനച്ച് കൊടുക്കരുതെന്നൊക്കെയാണ് നമ്മുടെ കാർണവന്മാരൊക്കെ പറയാറുള്ളത് പിന്നെ നല്ല ഉണക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കൈകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് നനച്ച് കൊടുക്കുക അതുപോലെ തന്നെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടെങ്കിൽ നനയ്ക്കേണ്ട കാര്യമില്ല പിന്നെ വലിയ വെയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി കപ്പയ്ക്ക് അതുപോലെ ഒരു 10-25 ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നത് കപ്പയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ 6 മാസമായി കഴിഞ്ഞാൽ കപ്പയുടെ വിളവെടുക്കാം 9 മാസം വരെയാണ് പരമാവധി കപ്പയുടെ വളർച്ച 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് നല്ല രീതിയിൽ കപ്പ വളർന്നിരിക്കും അപ്പോൾ 6 മാസം തൊട്ട് നമുക്ക് വിളവെടുക്കാം അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇതുപോലെ ഒന്ന് നടാൻ തോന്നുകയാണെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക റോഡ് സൈഡിലായതുകൊണ്ട് വാഹനങ്ങളുടെ സൗണ്ട് ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക പരമാവധി ശല്യമില്ലാത്ത രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു